ചേറ്റുവുഴയിൽ അടിഞ്ഞുകൂടിയ ചെളി നീരൊഴുക്കിന് തടസ്സമാകുന്നുവെന്ന് തൊഴിലാളികൾ കഴിഞ്ഞ ദിവസം ഏനമാവലെ വളയംപണ്ട് പൊട്ടിച്ച സംഘത്തിലുണ്ടായിരുന്ന ചേറ്റുവയിലെ തൊഴിലാളികളാണ് പുഴയുടെ ഇന്നത്തെ ദുരവസ്ഥ വ്യക്തമാക്കുന്നത് ചേറ്റുവയിലെ ഏഴംഗ സംഘമാണ് വളയംപണ്ട് പൊട്ടിച്ച സംഘത്തിൽ ഉണ്ടായിരുന്നത് ഏങ്ങണ്ടിയൂരിന്റെ കിഴക്കൻ മേഖലയിൽ ജലനിരപ്പ് ഉയർന്നതോടെ നൂറുകണക്കിന് വീടുകളാണ് ഇപ്പോഴും വെള്ളക്കെട്ടിൽ തുടരുന്നത് പള്ളിക്കടവു മുതൽ അഴിമുഖം വരെ അഞ്ചടിപ്പൊക്കം താഴ്ചയുള്ള പുഴയുടെ അടിത്തട്ട് വൻതോതിൽ ചെളി അടിഞ്ഞ നിലയിലായിരുന്നു മുൻപ് കഴിഞ്ഞ വർഷമുണ്ടായ പ്രളയത്തോടെ എഴുനൂറ് മീറ്ററോളം വീതിയുണ്ടായിരുന്ന കനോലി കനാലിന്റെ ഏറിയ പങ്കും ചെളിക്കൊപ്പം എക്കൽ മണ്ണും അടിഞ്ഞുകൂടിയിരിക്കുകയാണ് ഇതോടെ അഞ്ചരടിയോളം താഴ്ചയുള്ള കനാലിലെ ജലസംഭരണശേഷിയും അടിയൊഴുക്കും ഇല്ലാതായി ഒഴുകിയെത്തുന്ന വെള്ളം ഇതോടെ കരകവിയുന്നത് വീടുകളെ വെള്ളക്കെട്ടിലാക്കുകയാണെന്ന് ചേറ്റുവയിലെ തൊഴിലാളിയായ ദാസൻമന്നത്ത് പറയുന്നു ഒട്ടേറെ തൊഴിലാളികൾ ചേറ്റുവയിൽ ചെളിയും മറ്റും നീക്കി ഉപജീവനം നടത്തുന്നവരുണ്ട് എന്നാൽ അനധികൃത മണൽ കടത്തുന്ന പേരിൽ തങ്ങളെ പോലീസ് അടക്കമുള്ള അധികൃതർ ഉപദ്രവിക്കുകയാണെന്ന് തൊഴിലാളിയായ ഹനീഫ ആരോപിക്കുന്നു ഞങ്ങൾ ഞങ്ങളിപ്പോ കഴിഞ്ഞ പതിനാലാം തീയതി ഇവർ അഞ്ച് അല്ലെങ്കിൽ ഈ കിടക്കുന്നു കാർഷിക വളത്തിനായി മാത്രം ഉപയോഗിക്കുന്ന വളമെടുത്താൽ തങ്ങളുടെ ഉപജീവനം മാത്രമല്ല ഒപ്പം കനോലി കനാലിലെ നീരൊഴുക്കിന്റെ ഗതിവേഗം വർദ്ധിച്ച് വെള്ളക്കെട്ടിന് ശമനമാകുമെന്നും തൊഴിലാളികൾ ചൂണ്ടിക്കാട്ടുന്നു ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി മന്ത്രി വി എസ് സുനിൽകുമാറിന് പരാതി നൽകാനുള്ള തീരുമാനത്തിലാണ് തൊഴിലാളികൾ ടി സി